ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ മാത്സ് അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഓൺ എ വെക്കേഷൻ ഒരവധിക്കാലത്ത് എന്ന് പറയുന്ന പ്രവർത്തനമാണ് അതിൻ്റെ തേർഡ് പാർട്ട് മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് അറിയാം അഭിനന്ദും നന്ദനയും ഉണ്ണിയുടെ വീട്ടിലേക്ക് വിരുന്നു വന്നു അവർ തൊടിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി അല്ലേ അവർ ഗൂസ്ബെറീസ് പെറുക്കിയത് കുറവേണ്ടത് അല്ലേ ആ അങ്ങനെ പെറുക്കി കൂട്ടുന്നതും എന്നിട്ട് അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയതും ആരാണ് മോസ്റ്റ് കൂടുതൽ വാങ്ങിയത് ആരാണ് എന്നും ആർക്കാണ് കുറച്ച് കിട്ടിയത് എന്നും നമ്മൾ പറഞ്ഞു ഇനി ഇന്ന് പേജ് നമ്പർ നയത്തിലെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് ഒമ്പതാമത്തെ പേജിലെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അവര് ഗോസ്ബറീസ് അങ്ങനെ പെറുക്കി കൂട്ടുന്നതിനിടയിൽ അതർ ഫ്രണ്ട്സ് ജോയിൻ ദം മറ്റു കൂട്ടുകാരും അവരോടൊപ്പം ചേർന്നു ഇതാണ് ആ കൂട്ടുകാരൻ ഇത് ഒന്ന് നുസ്രത്തും ഒന്ന് നമിതയുമാണ് ഈ രണ്ട് പേരാണ് ഈ വന്നത് അപ്പൊ നമിത ചോദിക്കുകയാണ് വില്യു ഗിഅസം ഞങ്ങൾക്ക് കുറച്ച് തരുമോ ഇവർ പെറുക്കി കൂട്ടിയത് ഞങ്ങൾക്ക് കുറച്ച് തരുമോന്ന് ചോദിച്ചു അപ്പം ഇവർ പറയാണ് ഐ വിൽ ഗിവ് യു ഫോർ നമിത ഞാൻ നാലെണ്ണം നിനക്ക് തരാം എന്ന് പറഞ്ഞു സിക്സ് ഫ്രം മീ ആറെ ഞാനും തരാമെന്ന് പറഞ്ഞു ആൻഡ് മീ ഫൈവ് ഉണ്ണി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാം അഞ്ചെണ്ണവും തരാമെന്ന് പറഞ്ഞു അഭിനന്ദും നന്ദനയും ഉണ്ണിയും അവരെ കയ്യിൽ നിന്നും ആ നാലും ആറും അഞ്ചും നൽകാതെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം ഹൗ മെനി ബെറീസ് ഡിഡ് നമിത ഗെറ്റ് നമിതക്ക് എത്ര ബെറീസുകൾ എത്ര നെല്ലിക്കകൾ കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് ചോദിക്കുന്നത് ഇവിടെ നോക്കൂ അഭിനന്ദ് കൊടുത്ത ഫോർ ഇവിടെ എഴുതിയിട്ടുണ്ട് നന്ദന കൊടുത്ത സിക്സും ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഉണ്ണി കൊടുത്ത ഫൈവും ഇവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമിതക്ക് എത്ര ബെറീസ് കിട്ടി എന്ന് കണ്ടെത്താനുള്ള വഴി എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ടീച്ചർ അത് കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്നു പൂവിൻ്റെ എണ്ണം വെച്ച് നമ്മൾ കാണിച്ചു തന്നിരുന്നു എങ്ങനെയത് കണ്ടെത്തുക ആ ഇവർ മൂന്ന് പേരും ഇവർക്ക് നമിതക്ക് കൊടുത്തത് ആഡ് ചെയ്യണം പ്ലസ് ചെയ്യണം കൂട്ടി നോക്കണം അല്ലേ അങ്ങനെയാണെങ്കിൽ ആ അഭിനന്ദൻ കൊടുത്ത ഫോറും നന്ദന കൊടുത്ത സിക്സും ഉണ്ണി കൊടുത്ത ഫൈവും തമ്മിൽ എന്ത് ചെയ്യണം ജോയിൻ ചെയ്യിപ്പിക്കണം കൂട്ടണം കൂട്ടിയിട്ട് ആ സംഖ്യ എന്ത് ചെയ്യണം ഇവിടെ എഴുതണം അപ്പൊ അതിന് മാതൃക അവിടെ തന്നിട്ടുണ്ട് നോക്കൂ ആദ്യം ഈ മൂന്ന് സംഖ്യയും ഒരുമിച്ച് കൂട്ടുന്നതിന് പകരം എന്തു ചെയ്യുന്നു ആദ്യം അഭിനന്ദും നന്ദനയും കൊടുത്ത എണ്ണം ഇവിടെ കൂട്ടി നോക്കിയിട്ട് അതിന്റെ സംഖ്യ ഇവിടെ എഴുതുന്നു എന്നിട്ട് അതിലേക്ക് ഉണ്ണി കൊടുത്ത എണ്ണവും കൂടി ചേർക്കുന്നു അങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പൊ നോക്കൂ ഇവിടെ അഭിനന്ദ കൊടുത്ത് നാല് ഫോറും നന്ദന കൊടുത്ത സിക്സും നാലും ആറും ഫോർ പ്ലസ് സിക്സ് നാലേ അധികം ആറ് ഇത് രണ്ടും ചേർത്താൽ എത്ര കിട്ടും നാലും ആറും ചേരുമ്പോൾ പത്ത് കിട്ടും അല്ലേ ക്ലിയർ അല്ലേ പത്ത് കിട്ടും ഈ പത്തിലേക്ക് ഉണ്ണി കൊടുത്ത ഫൈവ് അഞ്ച് കൂടി ചേർത്ത് വെക്കുമ്പോൾ എത്രയായിരിക്കും ഉത്തരം ഈ പത്തും ഈ അഞ്ചും ചേരുമ്പോൾ എത്രയായിരിക്കും ഉത്തരം ഈ ബോക്സിൽ നിങ്ങൾ എഴുതണം എത്രയാണ് ഉത്തരം എഴുതിയത് ഒന്ന് എഴുതി നോക്കൂ ഓക്കെ എത്രയാണ് ഉത്തരം കിട്ടിയത് ഫിഫ്റ്റീൻ പതിനഞ്ചാണ് ഉത്തരം കിട്ടിയത് അല്ലേ ഫിഫ്റ്റീൻ പത്തും അഞ്ചും ചേർന്നാൽ എത്ര കിട്ടും പതിനഞ്ച് കിട്ടും കിട്ടും ഓക്കെ ഇനി അതിന് താഴേക്ക് വന്നാൽ ദിസ് ഗേവ് ഇവിടെ രണ്ട് പേരുണ്ട് ഉണ്ട് നമിതയുമുണ്ട് കിട്ടിയത് ഫിഫ്റ്റീൻ പതിനഞ്ച് അവർ കൊടുത്തതാണ് ഈ കാണുന്നത് അഭിനന്ദ് ത്രീ ബെറീസ് കൊടുത്തു ഉണ്ണി ഫൈവ് ബെറീസ് കൊടുത്തു നന്ദന സിക്സ് ബെറീസും കൊടുത്തു അങ്ങനെയാണെങ്കിൽ ആ നുസറത്തിന് ഹൗ മെനി ഡിഡ് നുസറത്ത് നുസറത്തിന് എത്ര കിട്ടിയിട്ടുണ്ട് എന്നാണ് ചോദിച്ചത് നോക്കൂ ഇവിടെ മുകടു ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ആ അഭിനന്ദിന് കിട്ടിയ ത്രീ ഇവിടെ എഴുതണം ഉണ്ണിക്ക് കൊടുത്ത ത്രീ ഇവിടെ എഴുതണം എന്നിട്ട് അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം ആഡ് ചെയ്തതിന് ശേഷം ആ ഇവിടെ എഴുതണം എന്നിട്ട് പിന്നെ നന്ദന കൊടുത്ത സിക്സ് ഇവിടെ എഴുതണം ഈ അഭിനന്ദും ഉണ്ണിയും കൊടുത്തത് ആഡ് ചെയ്ത് കിട്ടിയതിലേക്ക് നന്ദന കൊടുത്ത ഈ ഇവിടെ ഒരു സംഖ്യ ഉണ്ടാവുമല്ലേ ആ സിക്സ് ആ സിക്സും കൂടി ആഡ് ചെയ്തിട്ട് ഉത്തരം ഇവിടെ എഴുതണം അങ്ങനെ നിങ്ങൾ എന്താ എഴുതി നോക്കൂ ഇത് എത്രയാണ് കിട്ടുന്നത് നോക്കൂ ഓക്കെ ക്ലിയർ അല്ലേ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത് അഭിനന്ദം കൊടുത്ത ത്രീ ഉണ്ണി കൊടുത്ത ഫൈവ് ഈ ത്രീയും ഫൈവും ആഡ് ചെയ്യുമ്പോൾ എയ്റ്റ് കിട്ടി ക്ലിയർ ആണല്ലേ അതിലേക്ക് നന്ദന കൊടുത്ത സിക്സ് ഈ എയ്റ്റിലേക്ക് സിക്സ് ചേർത്തു അപ്പോൾ എത്ര കിട്ടി ഫോർട്ടീൻ കിട്ടി ക്ലിയർ ആണല്ലോ ഇപ്പോൾ നമിതക്ക് ഫിഫ്റ്റീൻ ബെറീസും നുസറത്തിന് ഫോർട്ടീൻ ബെറീസും കിട്ടി ഇനി ചോദിച്ചിരിക്കുന്നത് ഹൗ മെനിവൽ എന്താ പറഞ്ഞത് ാണ് ചോദിച്ചത്മിതക്ക് കിട്ടിയത് പതിനഞ്ചാണ് കിട്ടിയത് ഫോർട്ടീൻ ആണ് ആ പതിനഞ്ചിനോട് കൂടെ എത്താൻ നമിതക്ക് ഇനി എത്ര എണ്ണം ഇനി എത്ര കൂടെ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയത് കണ്ടെത്തുക ആ നമിതക്ക് ഫിഫ്റ്റീൻ ആണ് നുസ്രത്തിന് ഫോർട്ടീൻ ആണ് അപ്പൊ ഫിഫ്റ്റീനിലേക്ക് എത്താൻ ഈ ഫോർട്ടീനോട് കൂടി എത്ര ചേർക്കണം പതിനാലിനോട് കൂടി എത്ര ചേർത്താലാണ് ആഡ് ചെയ്താലാണ് ഫിഫ്റ്റീൻ കിട്ടുക ഒന്ന് കൂട്ടി നോക്കൂ കൂട്ടിയതിന് ശേഷം നിങ്ങൾ നിങ്ങളിതാ അതിൻ്റെ ഉത്തരം ഇവിടെ എഴുതണം ഒന്ന് എഴുതി നോക്ക് ഓക്കെ വൺ എന്ന് കിട്ടി ശരിയാണോ എത്രയാണ് ആ പതിനാലിനോട് കൂടി ഒന്ന് ചേർത്താൽ പതിനഞ്ചാവൂല്ലേ ഫോർട്ടീൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇവിടെ ഫിഫ്റ്റീൻ അല്ലേ അമിതക്ക് കിട്ടിയത് അപ്പം അമിതയോടെത്താൻ നുസറത്തിന് എത്ര വേണം ഒന്നുകൂടി വേണം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഈ ചെറിയ സംഖ്യകൾ ആഡ് ചെയ്യുന്നതാണ് ഇതിൽ നമ്മൾ പഠിച്ചത് ഓക്കെ ഇനി താഴേക്ക് വന്നാൽ ഒരു വർക്ക് ബാക്കി ഫൈൻഡ് ഇച്ച് ലെസ് ആഡ് ത്രീ നമ്പേഴ്സ് അക്രോസ് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണ് ഇവിടെ വൺ എയ്റ്റ് പ്ലസ് വൺ പ്ലസ് സിക്സ് എട്ട് അധികം ഒന്ന് അധികം ആറ് ഇത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക ഇവിടെ എഴുതാം ആൻഡ് ത്രീ നമ്പേഴ്സ് ഡൗൺ താഴേക്ക് ത്രീ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിക്സ് പ്ലസ് സെവൻ പ്ലസ് ടു ആറേ കൂട്ടണം ആറേ അധികം ഏഴ് അധികം രണ്ട് അതും നിങ്ങൾ കൂട്ടിയിട്ട് ഇവിടെ എഴുതുക അത് ഉത്തരം എഴുതിയതിന് ശേഷം ആഡ് അതർ നമ്പേഴ്സ് ലൈക്ക് ദിസ് വാട്ട് യു ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യാം ആ ഈ നമ്പർ ഇങ്ങനെ താഴേക്ക് കൂട്ടിയിട്ട് എഴുതാനാ ഇതൊന്ന് കൂട്ടി നോക്കുക പ്ലസ് ആഡ് ത്രീ നമ്പേഴ്സ് അക്രോസ് വൺ പ്ലസ് സിക്സ് എത്രയാണ് ഒന്ന് കൂട്ടി നോക്കി ഇവിടെ എഴുതും എത്രയാണ് എഴുതി ഫിഫ്റ്റീൻ ക്ലിയർ ആണോ നിങ്ങൾക്ക് കിട്ടിയ ഫിഫ്റ്റീൻ ആണോ അധികം ഒന്ന് ഒമ്പത് ഒമ്പതിനോട് കൂടി ആറ് ചേരുമ്പോ ഒമ്പത് ആറും പതിനഞ്ച് ഓക്കെ അതിനും ഫിഫ്റ്റി തന്നെയാണ് കിട്ടിയത് അല്ലെ ആറേ അധികം ഏഴ് ആറും ഏഴും പതിമൂന്നിനോട് രണ്ട് ചേർന്നാൽ പതിനഞ്ച് ഫിഫ്റ്റി ക്ലിയർ അല്ലേ അപ്പം ഇവിടെ ഇങ്ങനെ മൂന്നക്ക സംഖ്യകൾ കൂട്ടിയപ്പോൾ അതിന് ഫിഫ്റ്റി കിട്ടി ഇങ്ങനെ താഴേക്ക് ഡൗണിൽ ഇതേക്ക് മൂന്ന് സംഖ്യകൾ കൂട്ടിയപ്പോൾ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി ഫിഫ്റ്റീൻ കിട്ടി ഇനി പറഞ്ഞു അതർ നമ്പേഴ്സ് ലൈക്ക് ദീസ് മറ്റ് നമ്പറുകളും ഇങ്ങനെയും 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 ഈ നാല് ഗണിതം നാല് കണക്കുകൾ നിങ്ങൾ ഇവിടെ കൂട്ടി ചെയ്യണം അതായത് ഒരു കണക്ക് എയ്റ്റ് പ്ലസ് ത്രീ പ്ലസ് ഫോർ അടുത്തത് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ ഒന്ന് നയൻ പ്ലസ് ഫോർ പ്ലസ് നയൻ പ്ലസ് ടു ഇങ്ങനെ ഇങ്ങനെ ഈ കണക്കുകൾ ഇവിടെ ചെയ്ത് കാണിക്കൂ എത്ര ഉത്തരം കിട്ടിയതെന്ന് നോക്കൂ ഇവിടെ നമ്മൾ ഈ കണക്ക് ചെയ്തു ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ ഇതാണ് ഈ കണക്ക് ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത് ഫിഫ്റ്റീൻ ആഡ് ചെയ്തപ്പോൾ ഫിഫ്റ്റീൻ കിട്ടി പിന്നെ ഫോർ പ്ലസ് നയൻ പ്ലസ് ടു ഇതാണ് ഇത് എത്ര കിട്ടിയത് ഫിഫ്റ്റീൻ തന്നെയാണ് ഉത്തരം കിട്ടിയത് ഈ ഡൗൺലേക്ക് വൺ പ്ലസ് ഫൈവ് പ്ലസ് നയൻ എത്രയാണ് കിട്ടിയത് ഫിഫ്റ്റീൻ തന്നെയാണ് ഉത്തരം കിട്ടിയത് എയ്റ്റ് പ്ലസ് ത്രീ പ്ലസ് ഫോർ എത്രയാണ് കിട്ടിയത് ഫിഫ്റ്റീൻ തന്നെയാണ് അപ്പോൾ നോക്കൂ ഇവിടെ ഒക്കെ ഉത്തരം കിട്ടിയത് നമ്മൾ ഇത് എങ്ങനെ കൂട്ടിയാലും ആഡ് ചെയ്താലും നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുന്നത് ആ ക്രോസിലും ഡൗണിലും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് ഫിഫ്റ്റീൻ തന്നെയാണ് ഉത്തരം കിട്ടുന്നത് അപ്പം നമുക്കിതിന് മാജിക് സ്ക്വയർ മാന്ത്രിക ചതുരം എന്ന് നമുക്ക് വിളിക്കാം ഓക്കെ ക്ലിയർ അല്ലേ ഒമ്പതാമത്തെ പേജിൽ ഈ വർക്ക് നിങ്ങൾ പൂർത്തിയാക്കുക കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചെറിയ സംഖ്യകൾ ആഡ് ചെയ്യുന്നതുമായി മൂന്നക്ക സംഖ്യകൾ ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വർക്കാണ് ഇതിനുള്ള എളുപ്പ വഴിയാണ് നമ്മൾ കണ്ടെത്തിയത് മൂന്നക്ക സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ടക്കങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് പിന്നെ അതിലേക്ക് അടുത്ത ഒരക്കം കൂടി ചേർത്താൽ നമുക്ക് എളുപ്പത്തിൽ സംഖ്യകൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മളിതിൽ പഠിച്ചത് ഓക്കെ ഇതിൻ്റെ പുതിയ ഇവുമായി പുതിയ ഭാവവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ